ജെ എം എമ്മിൽ ഭിന്നത, 6 MLA മാർക്കൊപ്പം ചെമ്പൈ സോറൻ ഡൽഹിയിലെത്തി. ഇവർ BJPയിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ജാർഖണ്ഡ് രാഷ്ട്രീയത്തിലെ വലിയ വഴിത്തിരിവുകൾ ഇപ്പോൾ BJPയിലേക്കാണ് ചെമ്പൈ സോറനും മറ്റ് MLAമാരും എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, ജാർഖണ്ഡിൽ 2 മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഭരണകക്ഷിക്കകത്ത് വലിയ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നത്. ജാർഖണ്ഡിൻ്റെ മുൻ മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ മുതിർന്ന നേതാവുമായ ചെമ്പായ് സോറൻ ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ചെമ്പായ് സോറൻ കൊൽക്കത്തയിൽ വിമാനം ഇറങ്ങിയിരുന്നു. വിമാനം ഇറങ്ങിയതിന് ശേഷം പിന്നീട് അവിടെ സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ള BJP നേതാക്കളുമായി ചെമ്പായ് സോറൻ കൂടിക്കാഴ്ച നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതായത് ജാർഖണ്ഡിൽ 2 മാസങ്ങൾക്കപ്പുറം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ്. നിലവിൽ ജാർഖണ്ഡ് മുക്തിമോർച്ച കോൺഗ്രസ് സഖ്യമാണ് സംസ്ഥാനത്ത് അധികാരത്തിൽ ഇരിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ കഴിഞ്ഞുപോയ 5 വർഷത്തിനിടയിൽ നിരവധി അഴിമതി ആരോപണങ്ങളിലും ക്രമക്കേടിലും JMM എത്തിപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി ഹേമന്ത് സോറന് ഒരു ഘട്ടത്തിൽ ജയിലിൽ പോകേണ്ടി വരികയും ആ സമയത്ത് പകരം മുഖ്യമന്ത്രിയായാണ് ചെമ്പായ് സോറൻ അധികാരത്തിലെത്തിയത്. പക്ഷേ അതിനുശേഷം ഈ ജയിലിൽ നിന്നും പുറത്തു വന്ന ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയാവുകയും അതിനെ തുടർന്നുള്ള അഭിപ്രായ ഭിന്നത JMM-നകത്ത് കനക്കുകയും ചെയ്തു. ഹേമന്ത് സോറന്റെ പത്നി അനാവശ്യമായി സംഘടനാതലത്തിൽ ഇടപെടുന്നു എന്നതാണ് ചെമ്പായ് സോറനെയും മറ്റും ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിനൊപ്പം ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ 6 MLA മാരും ഡൽഹിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ കൊൽക്കത്തയിൽ സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ള BJP നേതാക്കളെ കണ്ടതിന് ശേഷമാണ് ഡൽഹിയിലേക്ക് ചെമ്പായ് സോറൻ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന സൃഷ്ടിക്കുന്നതാണ് ഇപ്പോൾ ഈ JMM-നകത്തുണ്ടായിരിക്കുന്ന ഈ തമ്മിലടി. ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത. ഗൗതമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.